നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹക്കിം പ്രധാന രാജ്യത്ത് ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കേരള സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിന് മൂന്ന് പേരടങ്ങിയ പാനൽ സംസ്ഥാന ഗവൺമെന്റ് ഗവർണർക്ക് നൽകി ലഹരിക്കെതിരായ നടപടി ഊർജിതമാക്കാൻ പോലീസ് ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം അപകടങ്ങൾ കുറയ്ക്കാൻ ഹൈവേ പട്രോളിംഗ് ശക്തമാക്കും സംസ്ഥാനത്ത് നിന്ന് ഹജ്ജിന് പോകുന്നവരുടെ പ്രധാന ക്യാമ്പ് കരിപ്പൂരിലെ ഹജ്ജ് ഹൌസിൽ ക്രമീകരിക്കും സ്വകാര്യ കശുവണ്ടി വ്യവസായ മേഖലയുടെ പുനരുദ്ധാരണത്തിന് സംസ്ഥാന ഗവൺമെന്റ് കോടി രൂപ അനുവദിച്ചു ഇന്ത്യയുടെ ടെന്നീസ് ഇതിഹാസം സാനിയ മിർസ മിർസിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും നൈപുണ്യ വിദ്യാഭ്യാസത്തിന്റെയും ചെലവ് ഗണ്യമായി കുറയ്ക്കുന്ന ഡിജിറ്റൽ സർവകലാശാല രാജ്യത്ത് സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു ഇത് വൈവിധ്യമാർന്ന വിദ്യാഭ്യാസ നൈപുണ്യ പരിപാടികളിലേക്ക് പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ ജി ട്വന്റി സാംസ്കാരിക പ്രവർത്തന ഗ്രൂപ്പിന്റെ ആദ്യ യോഗം മധ്യപ്രദേശിലെ ഖജരാഹോയിൽ ഇന്ന് ആരംഭിക്കും പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗം ശനിയാഴ്ച സമാപിക്കും ഖജരാഹോ വിമാനത്താവളത്തിൽ പ്രതിനിധികളെ ബഥായി റായി തുടങ്ങിയ കലാപ്രകടനങ്ങളോടെ സ്വീകരിക്കും പേപ്പർ മാഷെ ബ്ലോക്ക് പ്രിന്റിംഗ് മൈലാഞ്ചി കലകൾ തുടങ്ങിയ പരമ്പരാഗത കലകൾ പ്രതിനിധികൾക്ക് പരിചയപ്പെടുത്തും വരും ദിവസങ്ങളിൽ ഖജരാഹോ നൃത്തോത്സവം ഉൾപ്പെടെ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിലും നടപ്പു സാമ്പത്തിക വർഷം ഏഴ് ശതമാനം വളർച്ച പ്രതീക്ഷിക്കുന്ന ഏറ്റവും വേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് ഏഷ്യൻ വികസന ബാങ്ക് പ്രസിഡന്റ് മസാൽ സുഗു അസഗാവ പറഞ്ഞു എ ഡി ബി പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുന്ന അദ്ദേഹം ന്യൂഡൽഹിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ജി ട്വന്റി അധ്യക്ഷ പദവി ഏറ്റെടുത്ത ഇന്ത്യയെ അഭിനന്ദിച്ച അസകാവ വിവിധ സംരംഭങ്ങൾക്ക് എഡിബിയുടെ പിന്തുണ അറിയിച്ചു ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിന് ഔഷധ നിർമ്മാണ രംഗത്തും മെഡിക്കൽ അനുബന്ധ ഉപകരണങ്ങളുടെ ഉത്പാദന രംഗത്തും ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു രാജ്യത്ത് ഉയർന്ന കൂടിയ മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത് ആത്മനിർഭർ ഭാരതിന്റെ വലിയ ചുവടുവയ്പായിരിക്കുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ പി എൽ ഐ പദ്ധതിക്കായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു അനുവദിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ജിസി രാജ്യങ്ങളിൽ ചെറുധാന്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കാർഷിക സംസ്കൃത ഭക്ഷ്യോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ലുലു ഹൈപ്പർ മാർക്കറ്റ് എൽഎൽസിയുമായി ദുബായിൽ ധാരണാപത്രം ഒപ്പുവച്ചു ഈ വർഷം മില്ലറ്റ് അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ലോകത്ത് ഇന്ത്യൻ പോഷക സമൃദ്ധ ചെറുധാന്യ ഉൽപ്പന്നങ്ങളും മൂല്യവർധിത ഉൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹൈപ്പർമാർക്കറ്റ് ശൃംഖലയായ ലുലു ഗ്രൂപ്പുമായി എ പിഇഡിയെ സഹകരിക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച വിവിധ റെയിൽവേ പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിന് ചെന്നൈ ഡിവിഷനിൽ ഇന്ന് എം പിമാരുടെ യോഗം ചേരും തിരുവനന്തപുരം ഡിവിഷനിൽ അടുത്ത മാസം ഒന്നിനും പാലക്കാട്ട് രണ്ടിനുമാണ് യോഗം കേന്ദ്ര ബജറ്റിൽ ഓരോ ഡിവിഷനിലും അനുവദിച്ച പദ്ധതികളെക്കുറിച്ച് റെയിൽവേ അധികൃതർ എം വിശദീകരണം നൽകും രാജ്യത്ത് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് നടത്തിയ ഗോൾഡൻ ഡോൺ ഓപ്പറേഷനിൽ അമ്പത്തൊന്ന് കോടി രൂപ വിലവരുന്ന നൂറ് കിലോയിലധികം കള്ളക്കടത്ത് സ്വർണം പിടികൂടി നേപ്പാൾ അതിർത്തി വഴി സ്വർണ്ണക്കടത്ത് നടത്തുന്ന സുഡാനി പൗരന്മാരുടെ സിൻഡിക്കേറ്റാണ് ഡിആർ ഐ തകർത്തതെന്ന് കേന്ദ്ര ധനമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു പിടിച്ചെടുത്ത സ്വർണം ഇൻഡോ നേപ്പാൾ അതിർത്തിയിലൂടെ എത്തിച്ച ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കാനിരുന്നതാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഏഴ് സുഡാനികളെയും മൂന്ന് ഇന്ത്യക്കാരെയും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു കേരള സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിന് മൂന്നുപേരടങ്ങിയ പാനൽ സംസ്ഥാന ഗവൺമെന്റ് സർവകലാശാല ചാൻസലറായ ഗവർണർക്ക് നൽകി താൽക്കാലിക വി സി സിസ തോമസിനെ മാറ്റി പുതിയ നിയമനത്തിന് ഹൈക്കോടതി ഉത്തരവനുസരിച്ചാണ് നടപടി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ വൃന്ദാവി നായർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ബൈജു ഭായ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് കുമാർ എന്നിവരുടെ പേരടങ്ങിയ പാനലാണ് നൽകിയത് ലഹരിക്കെതിരായ നടപടി ഊർജ്ജിതമാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം നിർദ്ദേശം നൽകി ആറുമാസത്തെ പോലീസിന്റെ പ്രവർത്തനങ്ങൾ യോഗം ആറ് മാസത്തെ ലഹരി മരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ച എറണാകുളം റൂറൽ മലപ്പുറം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിമാരെ യോഗം അഭിനന്ദിച്ചു മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം ബസ് ഓടിക്കുന്ന സംഭവങ്ങൾ കണ്ടെത്താനായി ബസ് സ്റ്റാൻഡുകളിൽ പ്രത്യേക കിറ്റ് ഉപയോഗിച്ച് മിന്നൽ പരിശോധന നടത്തും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് ഉടനടി റദ്ദാക്കാൻ ശുപാർശ ചെയ്യും എല്ലാ ജില്ലകളിലും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി അവയ്ക്ക് സമീപം ഹൈവേ പട്രോളിംഗ് ശക്തമാക്കും കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകും നടപ്പാതകൾ കയ്യേറി വാഹനം പാർക്ക് ചെയ്യുന്നത് കർശനമായി തടയാനും യോഗം തീരുമാനിച്ചു ലഹരി മാഫിയ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുമെന്നും ലഹരിയെക്കുറിച്ച ബോധവൽക്കരണം കുടുംബങ്ങളിൽ നിന്നും തുടങ്ങണമെന്നും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് കോഴിക്കോട് നടന്ന സിറ്റിംഗിൽ പറഞ്ഞു വടകരയിലെ നാർക്കോട്ടിക് വിഷയം ഉൾപ്പെടെ കമ്മീഷൻ മുമ്പാകെ വന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം വയനാട് സ്വദേശിയായ വിശ്വനാഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് നൽകി ഹജ്ജ് സംസ്ഥാനത്ത് നിന്ന് ഈ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവരുടെ പ്രധാന ക്യാമ്പ് കരിപ്പൂരിലെ ഹജ്ജ് ഹൌസിൽ ക്രമീകരിക്കും കണ്ണൂർ കൊച്ചി മേഖലകളിൽ താൽക്കാലിക ക്യാമ്പുകൾ സജ്ജമാക്കാനും ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി വി അബ്ദുറഹിമാന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ ധാരണയായി ഹജ്ജ് തീർത്ഥാടനത്തിനായി ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നടപടികളും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനവും യോഗം വിലയിരുത്തി ഇത്തവണ ഹജ്ജിന് സംസ്ഥാനത്ത് മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളാണ് കേന്ദ്രം അനുവദിച്ചത് രണ്ട് വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് കപ്പലുകളുടെ കീലിടൽ ചടങ്ങ് കൊച്ചി കപ്പൽശാലയിൽ നടന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം കപ്പലിന്റെ സുപ്രധാന ഭാഗങ്ങളെല്ലാം തദ്ദേശീയമായാണ് നിർമ്മിക്കുന്നത് കമ്മീഷൻ ചെയ്ത ശേഷം ഇരുപത്തഞ്ച് വർഷം സർവീസ് കാലാവധിയുള്ള കപ്പലുകൾക്ക് രാജ്യത്തിന്റെ കടലോര മേഖലയിൽ സമുദ്രാന്തര ഭീഷണികൾ നേടുന്നതിന് ഉപയോഗപ്പെടുത്താൻ കഴിയും സ്വകാര്യ കശുവണ്ടി വ്യവസായ മേഖലയുടെ പുനരുദ്ധാരണത്തിന് മുപ്പത്തിയേഴ് കോടി രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കിയതായി മന്ത്രി പി രാജീവ് അറിയിച്ചു മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ ുടെ ഇടക്കാല റിപ്പോർട്ട് പ്രകാരമാണ് താൽക്കാലിക ആശ്വാസമെന്ന നിലയ്ക്ക് തുക അനുവദിച്ചതെന്ന് അദ്ദേഹം കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് മൈക്രോ ഇറിഗേഷൻ പദ്ധതികളിലൂടെ കാർഷിക മേഖലയിൽ പുതിയ സംരംഭം രൂപപ്പെടുത്താനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കൂടരഞ്ഞ് ജൽജീവൻ മിഷൻ തിരുവമ്പാടി നിരോജക മണ്ഡലതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി നെൽകൃഷിക്കായി വെള്ളം നൽകുന്നതുപോലെ നാണ്യവിളകളും നനയ്ക്കാൻ കഴിഞ്ഞാൽ കാർഷിക ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാനാവും ഭൂഗർഭ ജലനിരപ്പ് താഴുന്നത് വളരെ ഗൌരവമായി കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ ചിന്നക്കനാൽ മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ മഴയ്ക്ക് വെടിവെച്ച് പിടികൂടുന്നതിന് അനുമതി നൽകി ഉത്തരവായതായി മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ദേവികുളം റേഞ്ചിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പതിമൂന്ന് പേർ മരിക്കുകയും മൂന്ന് പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിനാല് വീടുകളും നാല് വാഹനങ്ങളും നശിപ്പിക്കുകയും വ്യാപകമായ കൃഷിനാശമുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് അരിക്കൊമ്പനെ തളയ്ക്കുന്നതിന് നടപടി സ്വീകരിച്ചതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ അല്പം ശ്രദ്ധ ആരോഗ്യമുറപ്പ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി എൺപത് ലക്ഷത്തോളം പേരെ വീട്ടിലെത്തി ജീവിതശൈലി രോഗനിർണയ സ്ക്രീനിങ് നടത്തിയതായി മന്ത്രി വീണാ ജോർജ് അറിയിച്ചു ആരോഗ്യരംഗത്ത് ചികിത്സയോടൊപ്പം രോഗപ്രതിരോധത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ക്യാമ്പയിൻ ആരംഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞു ഗുണമേന്മയോടെ ജീവിക്കാനാകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടാണ് കേരളമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അതിനെയാണ് കേരള മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു സിപിഐഎം ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് കണ്ണൂർ പഴയങ്ങാടിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനകീയ പ്രതിരോധ ജാഥ ഇന്ന് തളിപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച് വൈകീട്ട് കണ്ണൂർ ടൌണിൽ സമാപിക്കും കൊല്ലത്ത് മന്ത്രി പി രാജീവനെ കരിങ്കോടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചു പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ചിന്നക്കടയിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഏറ്റുമുട്ടിയത് പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിഷ്ണു സുനിൽ പന്തളം ഉൾപ്പെടെ പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണൂർ ജില്ലയിലെ കതിരൂർ പൊന്നയം ഏഴരം കണ്ടത്ത് കളരി അക്കാദമിയും മ്യൂസിയവും ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കതിരൂർ പൊന്നത്തംഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇന്ത്യയുടെ ഇതിഹാസ താരം സാനിയാ മിർസ ടെന്നീസിൽ നിന്ന് വിരമിച്ചു വർഷം നീണ്ട കരിയറാണ് ദുബായ് ഓപ്പൺ ടെന്നീസ് മത്സരത്തോടെ അവസാനിപ്പിച്ചത് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് മത്സരത്തിൽ സാനിയ മിർസ മാഡിസൺ കീസ് സഖ്യം റഷ്യയുടെ വെറോണിക്ക ലുഡ്മില സഖ്യത്തോട് തോറ്റു ആറ് ഗ്രാൻഡ്സ്ലാം ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് കിരീടങ്ങൾ സാനിയ നേടിയിട്ടുണ്ട് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ എഫ് സി ജംഷഡ്പൂർ എഫ് സിയെ നേരിടും വൈകീട്ട് ഏഴരക്ക് ഭുവനേശ്വറിൽ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം പഞ്ചാബിൽ നടക്കുന്ന അറുപതാം ഹർഭജൻ സിംഗ് മെമ്മോറിയൽ അഖിലേന്ത്യാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സാറ്റ് തിരൂർ ഫൈനലിൽ പ്രവേശിച്ചു സെമിയിൽ ഡൽഹി എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് അവർ തോൽപ്പിച്ചത് ടെക്രോ സ്വദേശ് യുണൈറ്റഡ് എഫ് സിയാണ് ഫൈനലിൽ സാറ്റ് തിരൂരിന്റെ എതിരാളി രാജ്യത്ത് ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കേരള സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിന് മൂന്ന് പേരടങ്ങിയ പാനൽ സംസ്ഥാന ഗവൺമെന്റ് ഗവർണർക്ക് നൽകി ലഹരിക്കെതിരായ നടപടി ഊർജിതമാക്കാൻ പോലീസ് ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം അപകടങ്ങൾ കുറയ്ക്കാൻ ഹൈവേ പട്രോളിംഗ് ശക്തമാക്കും സംസ്ഥാനത്ത് നിന്ന് ഹജ്ജിന് പോകുന്നവരുടെ പ്രധാന ക്യാമ്പ് കരിപ്പൂരിലെ ഹജ്ജ് ഹൌസിൽ ക്രമീകരിക്കും സ്വകാര്യ കശുവണ്ടി വ്യവസായ മേഖലയുടെ പുനരുദ്ധാരണത്തിന് സംസ്ഥാന ഗവൺമെന്റ് കോടി രൂപ അനുവദിച്ചു ഇന്ത്യയുടെ ടെന്നീസ് ഇതിഹാസം സാനിയ മിർസിച്ചു വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റിയാർ ന്യൂസ് അണ്ടർ സ്കോർ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക